ഇപ്പോൾ നമ്മളുള്ളത് മരണപ്പെട്ട ചന്ദനമഴ സീരിയൽ താരം അപർണയുടെ കരമനയിലെ തളിയില വീട്ടിലാണ്. ഇന്നലെ ഏകദേശം 7 മണിയോടുകൂടിയാണ് അപർണയെ ഇവിടെ നിന്നും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ മൃതദേഹം PRS ഹോസ്പിറ്റലിലാണുള്ളത്. ഫോറൻസിക് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു. നിരവധി ജനപ്രിയ സിനിമകളിലും സീരിയലുകളിലും അപർണ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മേഘതീർത്ഥം, മുത്തുഗൌ, കോടതി സമക്ഷം, ബാലൻ, വക്കീൽ തുടങ്ങിയ സിനിമകളിൽ മികച്ച അഭിനയമാണ് നടി കാഴ്ചവെച്ചത്. ചന്ദനമഴ, ആത്മസഖി, മൈഥിലി വീണ്ടും വരുന്നു, ദേവസ്പർശം തുടങ്ങിയ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപർണയുടെ പെട്ടെന്നുള്ള വിയോഗം ഞെട്ടലോടെയാണ് ഇന്നലെ സിനിമാ സീരിയൽ ലോകം അറിഞ്ഞത്. അപർണയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തത ലഭിക്കുമെന്ന് കരുതുന്നു. നല്ല പരിശോധനയുണ്ട്. ഇനി ആൾക്കാരുടെ എല്ലാം ബന്ധങ്ങളെല്ലാം കണ്ടുപോയിട്ട് ഇതിന് ശേഷമേ നമുക്ക് ഈ സംഭവ സമയം അമ്മയും സഹോദരിയുമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ചില വാർത്തകൾ കാണുന്നു. ശരിയായ രീതിയിൽ ആരാണ്? അത് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അമ്മയെ അവരോട് കണ്ടു ചോദിക്കും. അവരെല്ലാവരും അവരോട് ഭർത്താവിനോടും കുഞ്ഞിനോടും ഒപ്പമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിരുന്നു? എന്താണ് ഇപ്പൊ കിട്ടിക്കുന്നത്? നമ്മൾ ആരുടെ മൊഴിയൊന്നും എടുത്തിട്ടില്ല. സംഭവ സമയത്തും ഭർത്താവും ഇളയ മകളും ഉണ്ടായിരുന്നു. അന്വേഷിക്കണം. വിഷാദ രോഗത്തിന് അടിമയായിരുന്നു എന്നുള്ള ചില വാർത്തകൾ വരുന്നു. അത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത? അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്? ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്? വിഷാദ രോഗത്തിനെന്നുള്ള രീതിയിൽ മരിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷണം നടക്കും. അത്തരത്തിലുള്ള ഒരു ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ?